വെൽക്കം ടു ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിലാണുള്ളത്. ഇത് വർക്ക്ഷോപ്പിൽ പണിക്ക് വന്നൊരു വണ്ടിയാണ്, ഫുൾ രജിസ്ട്രേഷൻ ആയിട്ട് വന്ന വണ്ടിയാണ്. ഇപ്പോൾ റീടെസ്റ്റ് ആണ്, അപ്പോൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കോയിലിന്റെ ചെറിയ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റിന് പോകുന്നതായിരിക്കും ഇവിടുന്ന്. ഇനി നമുക്കിന്ന് ഇവിടുന്ന് ഒരുപാട് പാർട്സ് നമുക്ക് കിട്ടണ്ടായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് ആ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. ഒരു വലിയ ചാക്കാണ്, അതിൽ കുറേ നമുക്ക് ആവശ്യപ്പെട്ട പല ചെറിയതും വലുതുമായ റെയർ ആയിട്ടുള്ള പാർട്സാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാക്കിലാണ് നമുക്കൊന്ന് കിട്ടിയത്. ഒരു ചാക്കൊരു ബോക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആ ബോക്സിൽ എന്തൊക്കെയാണ് നോക്കാം. കുറേ സാധനങ്ങളുണ്ട്, കുറേ വണ്ടികളുടെ, മെയിനായിട്ടും ജി ടു ബുള്ളറ്റിൻ്റെ അതുപോലെ തന്നെ ജാവയുടെയും ഒക്കെ സ്പെയർസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇപ്പോൾ നമുക്കൊരു B1 ഗിയർ ബോക്സിൻ്റെ കവറാണ്, ഔട്ടർ കവറാണ് കിട്ടിയിരിക്കുന്നത് ആദ്യം. പിന്നെ കുറേ ക്ലച്ച് പാർട്സ് ഉണ്ട്, ഒരു ഹാൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. ജി ടുവിൻ്റെ ഹാൻഡിൽ ബാറാണത്, അതും വളരെ റെയറാണ്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ജി ടുവിൻ്റെ ഹാൻഡിൽ ബാർ. അപ്പോൾ ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും ആ ഹാൻഡിൽ. പിന്നെ ഒരു മെയിൻ സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്, അത് പഴയ ഒരു 70s സ്റ്റാൻഡാണ്, നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റാൻഡാണത്. പുതിയ സ്റ്റാൻഡ് പോലെയല്ല, നമുക്കിതിനെ ബേസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് കാലാകാലം അത് നമുക്ക് ഓടിക്കാൻ പറ്റും, അത്രയും ഹെവി സ്റ്റാൻഡാണ്. പിന്നെ കുറേ ചെയിനാണ്, മാറ്റിയ ചെയിനുകളാണ്, അതൊക്കെ നമുക്ക് ആവശ്യമില്ല, അതൊക്കെ നമ്മൾ സ്ക്രാപ്പിൽ വിൽക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയതാണ് ഒരു കാർബറേറ്ററാണ്, കിട്ടിയിരിക്കുന്നത് അത് പഴയ മോഡൽ കാർബറേറ്ററാണ്, മിക്കാറും കാർബറേറ്ററാണ്. ഇന്ന് കിട്ടുന്ന ആ R-ന്ന് മാർക്ക് ചെയ്ത കാർബറേറ്റർ അല്ല, അത് നമുക്ക് റീസ്റ്റോറബിൾ ആണ്. ഒരു പാക്കിംഗ് കിറ്റെല്ലാം മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയ സാധനമാണ് ഒരു ജാവയുടെ മെയിൻ സ്റ്റാൻഡ്, അത് ഒറിജിനൽ സ്റ്റാൻഡാണ്, നല്ല ഹെവി സ്റ്റാൻഡാണത്. ബേസ് എല്ലാം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. മെയിൻ സ്റ്റാൻഡാണ്, ഒറിജിനൽ സ്റ്റാൻഡാണത്. പിന്നെ നമുക്കൊരു ഹെഡ് കിട്ടി, ഒരു സിലിണ്ടർ കിട്ടിയിട്ടുണ്ട്, ഒരു ജി ടുവിൻ്റെ തന്നെ ഒരു സിലിണ്ടറാണത്. കുറച്ച് പിൻസ് എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു, സൈസ് എത്രയാണെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ജി ടുവിൻ്റെ എന്ത് കിട്ടിയാലും അത് നമുക്ക് കളയാൻ പറ്റില്ല. ആരെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആയിട്ടത് ആവശ്യത്തിൽ പെടും. പിന്നെ കുറച്ച് പിസ്റ്റൺ, അതുപോലെ പിസ്റ്റനൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് കിട്ടിയതാണ് ഒരു ഗിയർ ബോക്സ് ആണ് കിട്ടിയത്. അതൊരു 58 മോഡൽ അല്ലെങ്കിൽ 58-59 ആയിട്ടുള്ള എച്ച് സീരീസിലെ ഗിയർ ബോക്സ് ആണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലോട്ടറി. കാരണം ഒരു എച്ച് സീരീസ് ഗിയർ ബോക്സ് ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് തീർത്തും നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അത് നല്ല ഔട്ടർ കവറും കിട്ടിയിട്ടുണ്ട്. ഔട്ടർ കവറിനുള്ള ആ ഗിയർ നമ്പേഴ്സ് എല്ലാം വളരെ നല്ല ക്ലിയർ വിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സാണത്. കാരണം ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു കവർ നമുക്ക് അധികം കിട്ടാറില്ല, കാരണം അധികം ബഫ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കിങ്സ് പോവും. അപ്പോൾ നല്ലൊരു കവറാണ് കിട്ടിയിരിക്കുന്നത് ഔട്ടർ കവർ. ഇത് ഇവിടെ ഒരു വർക്കിന് വന്നിട്ടുണ്ടായിരുന്ന ഗിയർ ബോക്സ് ആണ് തോന്നുന്നത്. പിന്നെ എങ്ങനെയോ അത് മിസ്സായതാണ്. അപ്പോൾ ഔട്ടർ കവർ നമുക്ക് ജി ടുവിൻ്റെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് ജി ടുവിൻ്റെ ഔട്ടർ കവറിലൊരു ജി ടു എംബോസിംഗ് ഒരു പഞ്ചിങ് കാണാം, G21A എന്ന് പറഞ്ഞൊരു പഞ്ചിങ് കാണാം ഔട്ടർ കവറിൽ. പിന്നെ പുറത്ത് ഗിയർ ഷിഫ്റ്റ് പാറ്റേണിൻ്റെ ഒരു പഞ്ചിങ് നമുക്ക് കാണാം. ഒറിജിനൽ ബ്രാസ് നിപ്പിളും ഉണ്ട് അതിൽ, ഗ്രീസ് നിപ്പിളല്ലാണ്ട്. അതൊന്നും കിട്ടില്ല, നമ്മൾ ഇപ്പം കിട്ടുന്ന ഗ്രീസ് നിപ്പിളിൻ്റെ ഒരു സൈസെല്ലാം ഔട്ടർ ഷേപ്പെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു ഒരു ലോട്ടറി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്ലീവെല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, അതിൽ സ്ലീവെല്ലാം നല്ല ടൈറ്റാണ്, അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മെയിൻ ബുഷ് ചിലപ്പോൾ മാറ്റേണ്ടി വരും, ബാക്കിൽ കുറച്ച് MC-യിലിട്ട് ലീക്ക് അവർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ച് പുതിയ ബുഷ്, അതെങ്ങനെ നമുക്ക് ട്രാക്ടറിൻ്റെ ബുഷ് അതിലിടാമെന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രാക്ടറിൻ്റെ ബുഷ് ഇട്ട് കഴിഞ്ഞാൽ. കാരണം നമുക്കറിയാം ട്രാക്ടറിൻ്റെ ബുഷ് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിലെ ഗിയർ ബോക്സ് ആകുമ്പോൾ ഈ ചെറിയ സ്ലാക്ക്നെസ് എല്ലാം തീരണ്ടാവില്ല. നമുക്ക് ഗിയർ ബോക്സും ലോങ് ലാസ്റ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് വളരെ ഒരു ഗിയർ ബോക്സ് നോയ്സ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇന്നർ കവർ നോക്കാം. ഇന്നർ കവറിന് നമുക്കറിയാം ജി ടു ഗിയർ ബോക്സ് ആണെങ്കിൽ ജി ടുവിൻ്റെ ഇന്നർ കവറിൽ ജി ടു എന്ന് പഞ്ചിങ് ആയിരിക്കില്ല, എംബോസിങ് ആയിരിക്കാം കാണാം. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ജി ടു ഗിയർ ബോക്സ് ഒക്കെ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടുന്നൊരു സംഭവമാണ്. ഇന്നർ കവർ മാറ്റിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പഞ്ചിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗിയർ ബോക്സ് നിങ്ങൾ ജി ടു വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നർ കവർ അതിൻ്റെ മാച്ചിങ് കവർ ആയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ഷിഫ്റ്റിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഒരു പെയറായിട്ട് നമുക്കൊരു ഒരു പ്രോപ്പർ ഒരു വണ്ടിയുടെ തന്നെ 3 കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് റൈഡിങ്ങിൽ അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റാണ്. ഇത് 3 ഒരേ വണ്ടി ഒരേ ഗിയർ ബോക്സിൻ്റെ പാർട്സാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്കിത് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മാർക്കിംഗ് നിൽക്കുകയാണ്, HDY ഗിയർ ബോക്സിന് മാർക്കിംഗ് ആണത്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ പലപ്പോഴും നമ്മൾ ഗിയർ ബോക്സ് നമ്മുടെ മോഡലിന് വേണ്ടി വാങ്ങിക്കാം.
അപ്പൊ ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിന്റെ ബെയറിംഗ് എല്ലാം കറക്റ്റ് ആണോ, കവേഴ്സിലും വല്ല ഫേസിംഗിന്റെ ആവശ്യം ഉണ്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് മെക്കാനിക് നമ്മുടെ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഗിയർ വീലുകൾ കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ വീൽസ് ആണെല്ലാം, എല്ലാം ചെറിയ തീത്തുള്ള ഗിയർ വീൽസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു ശരിക്കൊരു ലോട്ടറിയാണ്. കാരണം നമുക്ക് ഗിയർ ബോക്സ് കിട്ടിയാലും ഗിയർ വീലുകൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം. പിന്നെ അതിൻ്റെ എംപ്ലേറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ചില കിക്കർ സ്പ്രിംഗ് ഉണ്ട്. കിക്കർ സ്പ്രിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് പുതിയ കിക്കർ സ്പ്രിംഗ് ഇടാം. പിന്നെ അടുത്ത കിട്ടിയതാണ് ഹെഡ്ലൈറ്റ് റിങ്ങും ഔട്ടർ റിങ്ങും ഇന്നർ റിങ്ങും, പിന്നെ ഒരു ഹെഡ്ലൈറ്റ് ഗ്ലാസ്സും. അതിൽ ഒരു ഹെഡ്ലൈറ്റ് റിംഗ്, ഔട്ടർ റിംഗ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലൂക്കാസ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ബ്രാസ് റിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഹെഡ്ലൈറ്റ് ഔട്ടർ റിംഗ് ഞാൻ ചെക്ക് ചെയ്തു ബ്രാസ് ആണോ നോക്കാൻ വേണ്ടി, ഒരു മാഗ്നറ്റ് വെച്ചിട്ട്. അത് ബ്രാസ് ആണ്, ഒന്നും ബ്രാസ് ആണ്, ഒരു ഔട്ടർ റിംഗ് ബ്രാസ് ആണ്. കാരണം ഇന്ന് നാലോ അഞ്ചോ രൂപ ഉണ്ട് അതിന് ഒരു ഔട്ടർ റിങ്ങിന്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതൊരു വെർത്തി ആയിട്ടാണ്. ഞാൻ എപ്പോഴും ഒരു മാഗ്നറ്റ് കരുതാറുണ്ട്, നമുക്ക് എവിടെയാണ് മാഗ്നറ്റിൻ്റെ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറച്ച് പാർട്സ്, ചെറിയ പാർട്സും കിട്ടേണ്ടായി അവിടെ. കുറച്ച് ലിവേഴ്സാണ്, ഒരു അമാലിൻ്റെ ഒരു അഡ്വാൻസ് റിട്ടയർഡ് ലിവർ, പിന്നെ ഒരു ഇന്ത്യൻ മേക്ക് ചോക്ക് ലിവർ ഉണ്ട്, പിന്നെ ജി ടുവിൻ്റെ ടെയിൽ ലൈറ്റ് ബേസ്, അതേപോലെ മാഗ്ഡൈനമോ വണ്ടിയുടെ ഒരു ടൈമിംഗ് കവറിൻ്റെ ഒരു സൈഡ് പീസ് കിട്ടി, ഒരു ഓയിൽ പമ്പ് കവർ, ഒരു ഡൈനമോ ബെൽറ്റ്. ഇതൊന്നും നമുക്ക് തനിച്ച് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ആവശ്യത്തിന് ഇതൊന്നും നമുക്ക് കിട്ടില്ല. തീർച്ചയായും ഇതൊക്കെ ഉപകാരപ്പെടും ഭാവിയിൽ, ആർക്കെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപകരിക്കും. പിന്നെ ഒരു സ്വിംഗാം നട്ട് കിട്ടി, അത് ഒന്നേ ഉള്ളൂ, അത് ഒന്ന് എൻ്റെ കയ്യിൽ കാണണം. പിന്നൊരു ഹോണിൻ്റെ സെൻട്രൽ അലുമിനിയം പീസ്, അത് ഏത് ഹോണിൻ്റെയെന്ന് അറിയില്ല, ലൂക്കാസ് ആണെന്നോ സംശയമുണ്ട്. പിന്നെ കുറച്ച് സ്പോക്സ് ആണ് കിട്ടിയത്, അത് സൈക്കിൾ ഹബിൻ്റെ സ്പോക്സ് ആയിരിക്കണം, മെഷർ ചെയ്ത് നോക്കണം. അതുപോലെ ഒരു ക്ലച്ച് സ്പ്രോക്കറ്റ് കിട്ടി, അതും ത്രീ പ്ലേറ്റ് ആണ്. ഇന്ന് നമുക്ക് ത്രീ പ്ലേറ്റ് ക്ലച്ച് സ്പ്രോക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മാർക്കറ്റിൽ പോലും അവൈലബിൾ അല്ല. അധികം ഫോർ പ്ലേറ്റ് ആണ്, അധികം ആൾക്കാരും ത്രീ പ്ലേറ്റിനെ മാറ്റി ഫോർ പ്ലേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതും യൂസ്ഫുൾ ഐറ്റം തന്നെയാണ്. പിന്നെ ഒരു ബാക്ക് കാരിയർ പ്ലേറ്റ്, നല്ല ഹെവിയാണ്, കുറച്ച് പാച്ചിങ് ഉണ്ട്. പിന്നെ ഒരു സ്ലീവ് കൂടി കിട്ടി നമുക്ക്, ഇതും ഒറിജിനലാണ്, പുതിയതിന് 1000 രൂപയോളം വിലയുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാം, സൈക്കിൾ ഹബിൻ്റെ മെയിൻ ഐറ്റം, ഇതും നല്ല സോളിഡ് ഐറ്റമാണ്. പിന്നെ ഒരു പെയർ മോണോഗ്രാം, അത് നമുക്ക് അത്ര പുതിയ മോഡേൺ മോണോഗ്രാമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും ഈ ഗിയർ ബോക്സ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഒരു ഗിയർ ബോക്സ്, ഒരു G2 ഗിയർ ബോക്സ് റീസ്റ്റോർ ചെയ്യാം, പെർഫെക്റ്റായി റീസ്റ്റോർ ചെയ്യാം എന്ന് നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് സീ യു.